ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എൻ എഫ് കണ്ണൂർക്ക് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈദ് വ്ളോഗിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ മാട്ടൂലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയെ നമ്മൾ റോഡിൽ വെച്ചിട്ട് രണ്ട് ഒട്ടകങ്ങളെ കണ്ടു. അപ്പോൾ അതുകൂടി ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. മാട്ടൂരിൽ നമുക്ക് ബീച്ചും കാണാനുണ്ട്, അതുപോലെ ഒരു പെറ്റ് സ്റ്റേഷനും ഉണ്ട്. അതുകൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്നും ഏകദേശം 34 കിലോമീറ്റർ ഉണ്ട് നമുക്ക് മാട്ടൂരിൽ എത്താൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇക്കാൻ്റെ വീട്ടിലാണുള്ളത്. പെരുന്നാളിന് പോയതായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 7 മണിക്കാണ് നമ്മളിപ്പോൾ മാട്ടൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തളിപ്പറമ്പ് വഴിയാണ് നമ്മൾ മാട്ടൂരിലേക്ക് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വലതുവശത്തുള്ളത് കണ്ണൂർ ജില്ലയുടെ അഗ്രികൾച്ചറൽ ഫാമാണ്. നമ്മൾ കുറേ കാലമായിട്ട് വിചാരിക്കുന്നുണ്ട് മാട്ടൂർ പെറ്റ് സ്റ്റേഷനൊന്ന് കാണണമെന്ന്. പക്ഷേ ഇതുവരെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പെരുന്നാളിനെ എല്ലാവരും ഫാമിലിയിലുള്ള എല്ലാവരും ഒത്തുകൂടിയപ്പോൾ നമ്മൾ നാളെ രാവിലെ തന്നെ പോകാമെന്ന് പദ്ധതി ഇടിയായിരുന്നു. അപ്പോൾ 6 മണിക്ക് തന്നെ ഇറങ്ങണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എല്ലാവരും ഒരുങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഏകദേശം 7 മണിയായി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററിൽ മേലെയുണ്ട് മാട്ടൂരിലെത്താൻ വേണ്ടിയിട്ട്. നമുക്ക് എവിടെയാണെന്ന് അറിയുമൊന്നും ചെയ്യില്ല. എന്നാലും ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മാട്ടൂരിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളത് അനിയനും ഫാമിലിയുണ്ട്, അതുപോലെ തന്നെ ജ്യേഷ്ഠൻ്റെ മക്കളുണ്ട്, അനിയൻ്റെ വേറൊരു അനിയൻ്റെ മോളുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. പിന്നൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്, എൻ്റെ സൗണ്ട് അത്രയ്ക്കങ്ങ് ക്ലിയർ ആയിട്ടില്ല. ഇപ്പോഴും സൗണ്ട് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരാഴ്ചയിൽ മേലെയായി എൻ്റെ സൗണ്ടൊക്കെ അടച്ചിട്ട് കോൾഡ് ആയതുകൊണ്ട്. പിന്നെ കുറേ കാലം ഈദ് വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ കാലം വൈകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഉള്ള സൗണ്ട് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുമാത്രമല്ല, പലരും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഈദ് വ്ളോഗിന്. അപ്പോൾ ഈദ് വ്ളോഗ് ഞാൻ മിന്നാന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയൊരു ഫുട്ബോൾ ടർഫ് ഉണ്ട് കേട്ടോ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ ബീച്ച് റോഡിൽ കയറിയിട്ടുണ്ട്. ബീച്ച് റോഡിൽ കയറിയിട്ട് കുറച്ച് ദൂരം പോയതിന് ശേഷമാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വഴിയിൽ വെച്ചിട്ട് ഇറങ്ങി. അനിയൻ മാത്രം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അവന് വരുന്ന സമയം കൊണ്ട് നമ്മൾ കുട്ടികളും വലിയവരും ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതിൽ കുട്ടികളുടെ ഫോട്ടോസ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഞാൻ സാധാരണയായിട്ട് വലിയവരുടെ ഫോട്ടോസൊന്നും വീഡിയോയിൽ കാണിക്കാറില്ല. ഇത് അനിയൻ്റെ മോളാണ്, അതുപോലെ തന്നെ ജ്യേഷ്ഠൻ്റെ മോനും ഉണ്ട്. ചെറുതായിട്ട് അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് വലിയവരാണ് കേട്ടോ. അവരുടെ ഫോട്ടോസൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തെ ഒക്കെ ആണെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ചൂടായിരിക്കും. പക്ഷേ ബീച്ചിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റുള്ളത് കൊണ്ട് ചൂടൊന്നും അത്രയ്ക്ക് അങ്ങ് ഏൽക്കുന്നില്ലായിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ബീച്ച് തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു മാട്ടൂർ ബീച്ച് കാണുന്നത്. മാട്ടൂരിൽ പലതവണ വന്നിട്ടുണ്ട്. എൻ്റെ ഇക്കാൻ്റെ ഫ്രണ്ടൊക്കെ മാട്ടൂരിലുണ്ട്. പക്ഷേ ഇതുവരെ ഈ ഒരു ബീച്ചിൽ നമ്മൾ വന്നിട്ടില്ല. അതുപോലെ തന്നെ പെറ്റ് സ്റ്റേഷനും, ഇങ്ങനെ ഒരു പെറ്റ് സ്റ്റേഷൻ ഉണ്ടെന്ന് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ. Thank you.
അങ്ങനെ ഏകദേശം 1 മണിക്കൂറിൽ മേലെ നമ്മൾ ബീച്ചിൽ വെള്ളത്തിലൊക്കെ കളിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം വെയിൽ കൂടുന്നത് കാരണം നമ്മൾ ബീച്ചിൽ നിന്ന് കയറിയായിരുന്നു. ഇനി നമുക്ക് പെറ്റ് സ്റ്റേഷനിലും കൂടി കയറണം. അങ്ങനെ ബീച്ചിൽ നിന്ന് കയറുന്ന വഴിയെ നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ ഒരു ഒട്ടക പക്ഷി ഇങ്ങനെ കഴുത്ത് പുറത്തോട്ടിട്ടിട്ട് ഇങ്ങനെ നമ്മളെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ കയറാൻ നോക്കുമ്പോൾ 11 മണിക്കേ ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ രാവിലെ തന്നെ ഈ ഒരു ബീച്ചിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര ആൾത്തിരക്കായിരിക്കും. വെക്കേഷൻ ആയതുകൊണ്ടും അതുപോലെ തന്നെ പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ടും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒരു 11 മണിയാകുമ്പോഴേക്കും പെറ്റ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ബീച്ചിലൊക്കെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ പിറ്റേന്നായതുകൊണ്ടും എല്ലാ ഹോട്ടലും അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ കുറേ ഓടിയതിന് ശേഷമാണ് ഒരു ചെറിയ വനിതാ ഹോട്ടൽ കണ്ടത്. അങ്ങനെ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അവിടെ നമ്മുടെ മുന്നിൽ നിന്ന് തന്നെയാണ് കേട്ടോ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അവിടെ വേറെ ഫുഡുകളൊന്നുമില്ല, പൊറോട്ടയും മുട്ടക്കറിയും മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ അതും കഴിച്ചിട്ട് നമ്മൾ വീണ്ടും പെറ്റ് സ്റ്റേഷനിലോട്ട് പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പെറ്റ് സ്റ്റേഷനിലോട്ട് പോവാണ്. ഇപ്പോൾ ബീച്ച് റോഡിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞു. പെറ്റ് സ്റ്റേഷനൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ കയറണമെങ്കിൽ ഒരാൾക്ക് 70 രൂപ വെച്ചിട്ട് എൻട്രി ഫീ അടക്കണം. അങ്ങനെ നമ്മൾ 7 പേരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഉള്ള എൻട്രി ഫീസൊക്കെ അടച്ചതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറുകയാണ്. ഇനി അകത്ത് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെറൈറ്റി ആയിട്ടുള്ള കുറേയധികം താറാവുകൾ, പ്രാവുകൾ, പിന്നെ കുറേ ബേർഡ്സ് ഉണ്ട്. കുറേ ഇനത്തിലുള്ള ബേർഡ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഫിഷുകളുണ്ട്, പിന്നെ കുറേയധികം ആടുകൾ, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ഒരു പക്ഷികളൊക്കെ നമ്മുടെ കയ്യിലും തലയിലൊക്കെ അവർ വെച്ചുതരും. അതിനായിട്ട് പ്രത്യേകം നമ്മൾ ചാർജ് കൊടുക്കണം. പക്ഷേ നമുക്ക് അതൊക്കെ പേടിയായതുകൊണ്ട് അതൊന്നും നമ്മൾ ചെയ്തില്ല കേട്ടോ. പക്ഷേ ജസ്റ്റ് ഒരു പെൺകുട്ടി ഇങ്ങനെ കയ്യിൽ വെക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവരോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുമല്ലോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. താങ്ക് യു.